हलो फ्रेंड्स टेक्सिस्ट मत वीडियो हृदय स्वागत पोलिटिकल कैट्स एक्साम चोदी सा चल चोदर नाम वीडियो उल्पेट वीडियो मुंब टेक्सिस्ल आदमी सब्सक्राइब सब्सक्राइब बटन तोट का बेल अमरती ओण ऑप्शन क्लिक अपलोड इतना उपकारप्रद वीडियो निोण नोटिफिकेशन लमुक वीडियो प्रवेश अब फ्रेंड्स नाम तंबल चौदह लिटिल गेट्स एक्साम तीयति अब इतवर नोटिफिकेशन वन कोविड रूक्ष साचर्य लिटिल गेट्स एक्साम मेकान साध्यता रूपतिमो इो चौदी उन्नको अब रूपत अब कूट नाते चौद्य ताकी अप्लिकेशन सॉफ्टवेयर उपयोगी कशंसा का तैयार सहायक अब नमुक कुरे ऑप्शनस ना ऑप्शनस ऑप्शन ए स्टेलेरियम ऑप्शन बी जी फ्रैक्शन लैब ऑप्शन सी मार्बल ऑप्शन डी लिबर ऑफिस राइटर ऐसा अदे आंसर उत्तर डी आटो डी आी ए लिबर ऑफिस राइटर लिबर ऑफिस राइटर उपयोगी नाम कशंसा का तैयार नमुक रे चौदह कड़क लिबर ऑफिस तेपय अक्षर मान कर्सर कीबोर्ड ऐसी उपयोगी मायक अब लिबर ऑफिस तेपय अक्षर मिल कर्सर ऐसी उपयोगी अब मायक ऑप्शनस बैक स्पेस की ऑप्शन बी डिलीट की ऑप्शन सी एंटर की ऑप्शन डी शिफ्ट की आंसर ऑप्शन ए बैक स्पेस की इन नमुक मूाते चौदह अटक मूाते चौदह लिबर ऑफिस तेटिपोय अक्षर कर्सर शेष कीबोर्ड ऐसी उपयोगी मायक नरते पढ़ा कर्सर मुंबान इत कर्स अब नाम उपयोग अद आंसर डिलीट की नाम उपयोग ऑप्शनस अब इवे का नमक लिटिल कई मुंबल नमें कर्सर अब नाम उपयोग डिलीट उपयोग डिलीट की मायक उपयोग अड़ चौदह नालामे चौदह लिबर ऑफिस स्वतंत्र सॉफ्टवेयर तैयार आरान उत्तर डॉक्यूमेंट फाउंडेशन लिबर ऑफिस स्वतंत्र सॉफ्टवेयर तैयार अड़ चौदह लिबर ऑफिस लिबरे वाकिन्दे अर्थम एंदान आंसर स्वातंत्रम लिबर ऑफिस लिबरे वाकिन्दे अर्थम अड़ चौदह താഴെ ഡോക്യുമെന്റ് ഫൗണ്ടേഷന്റെ ലോഗോ ഏതാണെന്നാണ് ചോദ്യം ആൻസർ സി ആണ് ട്ടോ കുറേ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് ഇതിൽ നാല് ഓപ്ഷൻസിൽ മൂന്നാമത്തെ ഓപ്ഷൻ ആയ സി ആണ് ഡോക്യുമെന്റ് ലോഗോക്ക് ഉദാഹരണം അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ആശയ ചിത്രീകരണം ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് തയ്യാറാക്കിയത് ഓപ്ഷൻസ് ഉണ്ട് ലിബർ ഓഫീസ് കാൽക്ക് ലിബർ ഓഫീസ് ഡ്രോ ലിബർ ഓഫീസ് ഇംപ്രസ് ലിബർ ഓഫീസ് റൈറ്റർ ഇത് തയ്യാറാക്കിയത് ലിബർ ഓഫീസ് ഡ്രോ ഉപയോഗിച്ചാണ് ലിബർ ഓഫീസ് ഡ്രോ ഉപയോഗിച്ചാണ് ഈ ഒരു നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കാണുന്ന ഈ ഒരു ഇത് തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം താഴെ തന്നിരിക്കുന്നവയിൽ ലിബർ ഓഫീസ് ഡ്രോന്റെ ജാലക ഏതാണ് अब ना ऑप्शनस लिबर ऑफिस ड्रॉ जालकम डी आी निधि और ए फोर षीटि वलिपर पेज कहे अदान लिबर ऑफिस ड्रोई जालकम इन नमुक अड़ चौदह कड़क अड़ा चौद्य
അപ്പൊ എല്ലാവരും ഇപ്പൊ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം. ഇവയിൽ ലിബ്രിയോഫീസ് ഡ്രോയിൽ തയ്യാറാക്കിയ ഫയൽ ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻസ് ഉണ്ട്, kerala.odt, kerala.ods, kerala.odg, kerala.odp. ഇവയിൽ ലിബ്രിയോഫീസ് ഡ്രോയിൽ തയ്യാറാക്കിയത് സി ആണ് ആൻസർ, kerala.odg. അപ്പം നമുക്ക് ഇതിൻ്റെയൊക്കെ ഫുൾ ഫോം ഇവിടെ തന്നിരിക്കുന്നുണ്ട്. അപ്പം ODT ഓപ്പൺ ഡോക്യുമെൻ്റ് ടെക്സ്റ്റ് ആണ്, ODSൻ്റെത് ഓപ്പൺ ഡോക്യുമെൻ്റ് സ്പ്രെഡ്ഷീറ്റ് ആണ്, ODGയുടേത് ഓപ്പൺ ഡോക്യുമെൻ്റ് ഗ്രാഫിക്സ് ആണ്, ODPയുടേത് ഓപ്പൺ ഡോക്യുമെൻ്റ് പ്രസൻറ്റേഷൻ ആണ്. അപ്പം ഇതിൽ നിന്ന് ആൻസർ എന്ന് പറയുന്നത് kerala.odg ആണ്, ഓപ്പൺ ഡോക്യുമെൻ്റ് ഗ്രാഫിക്സ് ആണ് കേട്ടോ. അടുത്ത 10-ാമത്തെ ചോദ്യം, സ്ലൈഡ് പ്രസൻറ്റേഷന് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് തയ്യാറാക്കുന്നത്? സ്ലൈഡ് പ്രസൻറ്റേഷൻ താഴെ തന്നിരിക്കുന്നവയിൽ ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് തയ്യാറാക്കുന്നത്? ഓപ്ഷൻ എ ലിബ്രിയോഫീസ് കാൽക്ക്, ഓപ്ഷൻ ബി ലിബ്രിയോഫീസ് ഡ്രോ, ഓപ്ഷൻ സി ലിബ്രിയോഫീസ് ഇംപ്രസ്, ഓപ്ഷൻ ഡി ലിബ്രിയോഫീസ് റൈറ്റർ. ഓപ്ഷൻ സി ആണ് ആൻസർ, ലിബ്രിയോഫീസ് ഇംപ്രസ് ഉപയോഗിച്ചാണ് തയ്യാറാക്കുന്നത്. അടുത്ത ചോദ്യം, 11-ാമത്തെ ചോദ്യം, ലിബ്രിയോഫീസ് ഇംപ്രസിൽ സ്ലൈഡുകൾ ഫുൾ സ്ക്രീൻ പ്രദർശിപ്പിക്കുന്നതിനായി ഉള്ള ശരിയായ സ്റ്റെപ്പ് താഴെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ്? ലിബ്രിയോഫീസ് ഇംപ്രസിലെ സ്ലൈഡുകൾ ഫുൾ സ്ക്രീനായി പ്രദർശിപ്പിക്കുന്നതിനുള്ള ശരിയായ സ്റ്റെപ്പാണ് കേട്ടോ, ശരിയായ സ്റ്റെപ്പ് താഴെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ വ്യൂ സ്ലൈഡ് ഷോട്ടർ, ഓപ്ഷൻ ബി വിൻഡോ ന്യൂ വിൻഡോ, ഓപ്ഷൻ സി സ്ലൈഡ് ഷോ സ്റ്റാർട്ട് ഫ്രം ഫസ്റ്റ് സ്ലൈഡ്, ഓപ്ഷൻ ഡി സ്ലൈഡ് എക്സ്പെൻഡ് സ്ലൈഡ്. ഓപ്ഷൻ സി ആണ് ഇതിന് ആൻസർ. 12-ാമത്തെ ചോദ്യത്തിലേക്ക് അടുക്കുമ്പോൾ എന്താണ് ചോദ്യം? ലിബ്രിയോഫീസ് ഇംപ്രസിൽ സ്ലൈഡുകൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള ഷോർട്ട് കട്ട് കീ ഏതാണ്? സ്ലൈഡുകൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള ഷോർട്ട് കട്ട് കീ ഏതാണ്? അതും ലിബ്രിയോഫീസ് ഇംപ്രസിൽ. ഓപ്ഷൻ എ F5 ഫംഗ്ഷൻ കീസ് ആണ് കേട്ടോ, 12 ഫംഗ്ഷൻ കീ ആണുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ F5, ഓപ്ഷൻ ബി F7, ഓപ്ഷൻ സി F4, ഓപ്ഷൻ ഡി F2. ഉത്തരം ഓപ്ഷൻ എ F5. അടുത്ത ചോദ്യം, 13-ാമത്തെ ചോദ്യം, താഴെ നൽകിയിരിക്കുന്നവയിൽ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏതാണ്? ആൻസർ കാലിഗ്രാ സ്റ്റേജ് ആണ്, ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ചോദ്യം, 14-ാമത്തെ ചോദ്യം, ജ്യാമിതീയ രൂപങ്ങളുടെ നിർമ്മാണത്തിനും പഠനത്തിനും സഹായിക്കുന്ന ഗണിത ശാസ്ത്ര സോഫ്റ്റ്വെയർ ഏതാണ്? ഓപ്ഷൻ എ കാൽസിയം, ഓപ്ഷൻ ബി ജിയോജിബ്ര, ഓപ്ഷൻ സി കെമിക്കൽ, ഓപ്ഷൻ ഡി അതെ ജി പ്ലേസ്. ആൻസർ ഏതാണ്? ജിയോജിബ്രയാണ്, ജിയോജിബ്രയാണ് ആൻസർ. താഴെ നൽകിയിരിക്കുന്നവയിൽ ഏത് ടൂൾ ഉപയോഗിച്ചാണ് ജിയോജിബ്രയിൽ കോണളവ് രേഖപ്പെടുത്തുന്നത്? 4 ഓപ്ഷൻസ് തന്നിരിക്കുന്നുണ്ട്. ഇതിൽ ഓപ്ഷൻ ഡി, അതുപയോഗിച്ചാണ് ജിയോജിബ്രയിൽ കോണളവ് കണ്ടെത്തുന്നത്. കോണാകൃതിയിലുള്ളതാണ്, നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും. ഓപ്ഷൻ ഡി ഉപയോഗിച്ചാണ് കോണളവ് ജിയോജിബ്രയിൽ കണ്ടെത്തുന്നത്. ആകാശത്തിലെ വിസ്മയ കാഴ്ചകളായ സൂര്യഗ്രഹണവും ചന്ദ്രൻ്റെ പ്രദക്ഷിണവും ഒക്കെ വ്യക്തമായി കാണാനും മനസ്സിലാക്കാനും സഹായിക്കുന്ന സോഫ്റ്റ്വെയർ താഴെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ സ്റ്റെലേറിയം, ഓപ്ഷൻ ബി ജിയോജിബ്ര, ഓപ്ഷൻ സി കെമിക്കൽ, ഓപ്ഷൻ ഡി കാൽസ്യം. ഉത്തരം ഓപ്ഷൻ എ സ്റ്റെല്ലേറിയമാണ്. സ്റ്റെല്ലേറിയമാണ് നമ്മുടെ ആകാശവുമായി ബന്ധപ്പെട്ട കാഴ്ചകളൊക്കെ ദൃശ്യമാകുന്ന സോഫ്റ്റ്വെയർ. അടുത്തതെന്ന് വെച്ചാൽ 17-ാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ പ്രദേശത്ത് സെർച്ച് ചെയ്ത് കണ്ടെത്തുന്നതിനും പ്രദേശങ്ങൾ തമ്മിലുള്ള ആകാശ ദൂരം കണ്ടെത്താനും ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ താഴെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് ആൻസർ. 18-ാമത്തെ ചോദ്യം, ഇൻ്റർനെറ്റിലുള്ള ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻ സോഫ്റ്റ്വെയറുകളാണ് താഴെ നൽകിയിരിക്കുന്നവയിൽ. ഇതിൽ ISRO വികസിപ്പിച്ചെടുത്ത ജിയോഗ്രാഫിക്കൽ പ്ലാറ്റ്ഫോം ഏതാണ്? ഓപ്ഷൻ എ ഗൂഗിൾ മാപ്പ്, ഗൂഗിൾ എർത്ത്, ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ്, ബുവൺ. ഉത്തരം ഡി ആണ്. ഡി എന്താണ്? അതെ ബുവാനാണ്. അടുത്ത 19-ാമത്തെ ചോദ്യം,
ഭിന്നസംഖ്യ പഠനത്തിനായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ താഴെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ജി ഫ്രാക്ഷൻ ലാബ് ആണ്. ഓക്കെ, ബാക്കിയൊക്കെ ഭിന്നസംഖ്യാ പഠനത്തിനായി ഉപയോഗിക്കുന്നതല്ല, എന്നാൽ ജി ഫ്രാക്ഷൻ ലാബ് ആണ് ഭിന്നസംഖ്യാ പഠനത്തിനായി ഉപയോഗിക്കുന്നത്. 20-ാമത്തെ ചോദ്യം, പരപ്പളവും ചുറ്റളവും പഠനത്തിനായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ താഴെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ്? ഉത്തരം സി ആണ്, ഏരിയ ബിൽഡർ ആണ്. ഏരിയ ഒക്കെ കണ്ടെത്തുന്നതിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഏരിയ ബിൽഡർ ആണ്. അപ്പോൾ ഇതിന് ആൻസർ എന്ന് പറയുന്നത് ഉത്തരം സി ആണ്. 21-ാമത്തെ ചോദ്യം, സംസ്ഥാനങ്ങളുടെയും രാജ്യങ്ങളുടെയും പഠനത്തിനായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ താഴെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ്? അപ്പം 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ കെ ജിയോഗ്രാഫി ആണ് സംസ്ഥാനങ്ങളുടെയും രാജ്യത്തിൻ്റെയും പഠനത്തിനായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ. കെ ജിയോഗ്രാഫി. 22-ാമത്തെ ചോദ്യം, വെബ് പേജുകളിൽ എത്തുന്നതിനും തിരയുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർക്ക് പറയുന്ന പേര് എന്താണ്? ആൻസർ വെബ് ബ്രൗസറുകൾ. വെബ് ബ്രൗസറുകളാണ് ഇതിൽ ആൻസർ. 22-ാമത്തെ ചോദ്യത്തിന് ആൻസർ വെബ് ബ്രൗസറുകൾ. അടുത്ത ചോദ്യം 23-ാമത്തെ ചോദ്യമാണ്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കാം. അടുത്ത ചോദ്യം 23-ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ സെർച്ച് എഞ്ചിൻ അല്ലാത്ത സോഫ്റ്റ്വെയർ ഏതാണ്? ഓപ്ഷൻ എ യാഹു, ഓപ്ഷൻ ബി ഡക് ഡഗോ, ഓപ്ഷൻ സി ഗൂഗിൾ, ഓപ്ഷൻ ഡി ആമസോൺ. ഇതിൽ ആമസോൺ ആണ് സെർച്ച് എഞ്ചിൻ അല്ലാത്ത സോഫ്റ്റ്വെയർ. ഓക്കെ, അപ്പോൾ ആമസോൺ എന്താണെന്ന് നമ്മൾ അടുത്ത ചോദ്യത്തിൽ മനസ്സിലാക്കും. അപ്പോൾ ബാക്കി യാഹുവും ഡക് ഡഗോവും ഗൂഗിളും ഇതൊക്കെ സെർച്ച് എഞ്ചിന് ഉദാഹരണമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഇ കൊമേഴ്സ്യൽ വെബ്സൈറ്റ് ഏതാണ്? ആൻസർ ആമസോൺ ആണ്. ആമസോൺ ആണ് ഈ കൊമേഴ്സ്യൽ വെബ്സൈറ്റ്. ആമസോണിൽ നമ്മൾ പർച്ചേസൊക്കെ ഓൺലൈനായിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ആമസോൺ ഒരു ഇ കൊമേഴ്സ്യൽ വെബ്സൈറ്റ് ആണ്. അടുത്തതെന്ന് വെച്ചാൽ 25-ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ചിത്രരചനയ്ക്ക് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? കളർ പെയിൻ്റ് ഉണ്ട്, ജി ഫ്രാക്ഷൻ ലാബ് ഉണ്ട്, ഏരിയ ബിൽഡർ ഉണ്ട്, കെ ജിയോഗ്രാഫി ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം കളർ പെയിൻ്റ് ആണ്. കളറും പെയിൻറ്റും കൂടുമ്പോൾ അല്ലേ നമ്മൾ ചിത്രമൊക്കെ വരക്കുക, ഇതൊക്കെ കൂട്ടിയിട്ടുള്ള വരക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലായി അല്ലേ വേഗത്തിൽ തന്നെ. അപ്പോൾ കളർ പെയിൻ്റ്. 26-ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശബ്ദം റെക്കോർഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? ആ ഓപ്ഷൻ എ ന്യൂ, ഓപ്ഷൻ ബി എക്സ്പെയിൻറ്റ്, ഓപ്ഷൻ സി ഒട്ടാസിറ്റി, ഓപ്ഷൻ ഡി ഇങ്ക്സ്കേപ്പ്. ഉത്തരം ഓപ്ഷൻ സി ഒഡാസിറ്റി ആണ്. ശബ്ദം റെക്കോർഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്നതാണ് ഒഡാസിറ്റി. അപ്പൊ ഇതോടുകൂടി നമ്മൾ വീഡിയോയുടെ അവസാനിച്ചിരിക്കുകയാണ്. ഇതിലും നല്ല മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ മറ്റൊരു കിടക്കാഴ്ച വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.